ഇപ്പോൾ നമ്മളുള്ളത് നിലവിളികൾ മർമരങ്ങൾ ആക്രോശങ്ങൾ ഇറ്റ്ഫോക്കിൻ്റെ 13-ാമത് ഇറ്റ്ഫോക്കിൻ്റെ കട്ടൻ റൈസറായിട്ട് പെർഫോം ചെയ്ത മലയാളം നാടകത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള പ്രതാപൻ കേസിനൊപ്പമാണ്. നമസ്കാരം. സോ ഇറ്റ്ഫോക്കിൽ കട്ടൺ റൈസറായിട്ട് താങ്കളുടെ പ്ലേ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ആദ്യ ഇറ്റ്ഫോക്ക് തുടങ്ങി ഇറ്റ്ഫോക്കിൻ്റെ ഹിസ്റ്ററിക്കൊപ്പം സഞ്ചരിക്കുന്ന ആളുകളാണ്. ഞാനായാലും ഇവിടെ രാംകുമാർ ആയാലും സുനിൽ സുഗത ആയാലും എല്ലാവരും, രാജേഷ് ശർമ്മ ആയാലും സഞ്ജു ആയാലും എല്ലാവരും ഇറ്റ്ഫോക്കിൻ്റെ ഹിസ്റ്ററിക്കൊപ്പം സഞ്ചരിക്കുന്ന ആളുകളാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു, ഇറ്റ്ഫോക്കിൽ ഡയറക്ടറായിട്ട് വരുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ ഇറ്റ്ഫോക്കിൽ എപ്പോഴും നമ്മളുള്ളതാണ്. അതിപ്പോ പറഞ്ഞ പോലെ ഇറ്റ്ഫോക്കിന്റെ ആദ്യ കാലം തൊട്ട് തന്നെ ഇറ്റ്ഫോക്കിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒരാളാണ്. സംഘാടകനായിട്ടുണ്ടായിരുന്നു, ഇപ്പൊ സുജാത മാഷ അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു. NSD എന്ന് പെദ്രോ പരാമ എന്ന് പറഞ്ഞ നാടകം പറഞ്ഞത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ലോക്കൽ മാനേജറായിരുന്നു. അങ്ങനെ പല റോളുകളും ഇറ്റ്ഫോക്കിൽ ചെയ്തിട്ടുണ്ട്. പ്രചാരകനായിരുന്നു ഇറ്റ്ഫോക്കിന്റെ. അങ്ങനെ കുറെ റോളുകൾ ഇറ്റ്ഫോക്കിൽ ചെയ്തിട്ടുണ്ട് ആദ്യം. അപ്പോൾ ഇത്രയും കാലം ഇതിൻ്റെ ഒപ്പം നടന്നിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നത് എന്ന് തോന്നുന്നത്? മലയാള നാടകവേദി ഗംഭീരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലയാള നാടകവേദിയിൽ വലിയ പരീക്ഷണങ്ങളും വലിയ അന്വേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. ആ പരീക്ഷണത്തിന് ഒരു ഉദാഹരണമായിരുന്നു താങ്കളുടെ പ്ലേ. അത് പ്രേക്ഷകനല്ലേ പറയേണ്ടത്, പ്രേക്ഷകരുടെ അഭിപ്രായം അതാണ്. സോ എങ്ങനെ ഇതുപോലെ ബോൾഡായിട്ട് ഒരു സബ്ജക്റ്റ് എടുത്ത് ബോൾഡായിട്ട് അത് റോ ആയിട്ട് അത് ഓഡിയൻസിന് മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു? എവിടുന്ന് കിട്ടിയില്ലേ ആ ഒരു ധൈര്യം? അതും ഇപ്പോഴത്തെ മലയാളികളുടെ ഒരു ഇടയിലേക്ക് ഇങ്ങനൊരു നാടകം കൊണ്ടുവരാനുള്ള ഒരു ബോൾഡ്നെസ്, ആ ഒരു ധൈര്യം എവിടെ നിന്ന് വന്നു? അതിന് ധൈര്യം എന്നല്ലല്ലോ, ധൈര്യമല്ല സത്യത്തിൽ, അത് നമ്മളൊരു ഒരു സർഗക്രിയ അല്ലേ അത്. അപ്പൊ നമ്മൾ ആ സർഗക്രിയ ചെയ്യുന്നത് മാത്രമേ തോന്നില്ല, അതിനൊരു ധൈര്യത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. ഒരു കാര്യം നമ്മൾ ഒരു സർഗാത്മകമായി ചെയ്യുന്നു അത്ര തന്നെ, അത് അങ്ങനെയാണ് വിചാരിക്കുന്നത്. അത് പ്രേക്ഷകനെ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോ ഇപ്പൊ കമ്മിങ് ഇയേഴ്സില് ഇറ്റ്ഫോക്കില് വളരെയധികം വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഇറ്റ്ഫോക്ക് വരുമെന്നാണ് ഇന്നലെ മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പൊ ഫ്യൂച്ചർ ഓഫ് ഇറ്റ്ഫോക്കിനെ എങ്ങനെ നോക്കി കാണുന്നു? എനിക്ക് തോന്നുന്നൊരു 15 വർഷത്തിനുള്ളിൽ മലയാള നാടകവേദി, ഞാൻ പ്രതീക്ഷിക്കുന്നു മലയാള നാടകവേദിയിൽ വലിയ സിനിമ പോലെ സ്വയം പര്യാപ്തമാകുന്ന ഒരു കാലം വരും എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മലയാള അമേച്ചർ നാടകവേദി നാടകം ഇപ്പം തന്നെ കളിക്കാനൊക്കെ തുടങ്ങി മലയാള അമേച്ചർ നാടകം. നാടുകളിൽ ഗ്രാമങ്ങളിൽ ഒക്കെ ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുന്നു, നാടകം നടന്ന് കളിക്കപ്പെടുന്നു. ഞങ്ങൾ തന്നെ 7-ാമത്തെ കളിയാണ്. സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് അസ്.